ഹായ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മിഥുൻ മാനുവൽ തോമസിൻ്റെ അഞ്ചാം പാതിര എന്നൊരു മൂവിയെ കുറിച്ചാണ്. യാതൊരു മുൻവിധിയും ഇല്ലാതെയും ട്രെയിലർ പോലും കാണാതെയും കണ്ടൊരു സിനിമയാണ് ഞാനിത്. അതുകൊണ്ട് തന്നെ എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു മൂവിയാണ്, ബ്രില്ല്യൻറ്റ് മൂവി എന്ന് പറയാം. മിഥുൻ മാനുവലിൻ്റെ ഇതുവരെയുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് മൂവി. നമ്മൾ പുള്ളിയിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ലെവലിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രില്ല്യൻസിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിച്ചു. ആടാണെങ്കിൽ മാട് ടു ആൻ മേരിയ ഗലിപ്പിലാണ് പുള്ളിയുടെ അർജന്റീന ഫാൻസ് കൂടുതലെ കടവ്. ഇതൊക്കെ ആയിരുന്നു നേരത്തെ മൂവീസ്. ഈ ജേണറിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സസ്പെൻസ് ത്രില്ലറാണ് അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രില്ല്യൻറ്റ് മൂവി. വെരി എന്താ പറയുക, വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലറാണ്. സസ്പെൻസ് ത്രില്ലർ അത്ര കണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പോലും ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ളൊരു തോന്നലാണ് എനിക്ക് മൂവി കണ്ടപ്പോൾ ഉണ്ടായത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയത്തൊക്കെ ഉള്ളത്, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നമ്മുടെ ഷൈജു ഖാലിദ് എൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ് വളരെ മികച്ചു നിൽക്കുന്നു. ആ മൂവിയുടെ മൂവി പലപ്പോഴും രാത്രിയാണ് ഇതിൻ്റെ കഥയൊക്കെ കുറേ എപ്പോഴും നടക്കുന്നത്. അതിൻ്റെ ആ ഒരു ടോൺ മൊത്തത്തിൽ വളരെ മികച്ചതായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സജു സുരേന്ദ്രൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും വളരെ മികച്ചു നിൽക്കുന്നു. പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് നമ്മുടെ സുഷീൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എക്സലൻറ്റ്. നമുക്കത് നമ്മളെ ഹോളിവുഡ് മൂവീസിലെല്ലാം കാണുന്ന ആ ഒരു ത്രില്ല് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ മികച്ചതായിരുന്നു. പിന്നെ ഓരോ അഭിനേതാക്കളും അവരുടെ ജോലി വൃത്തിയായി ചെയ്തു. കാസ്റ്റിംഗ് ആപ്റ്റ് എന്ന് പറയാം. വളരെ മികച്ച ഒരു കാസ്റ്റിംഗ് ആണ്. നമ്മുടെ മൂവിയുടെ ഇൻട്രൊഡക്ഷനിൽ കാണിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടൻ നിങ്ങൾക്കറിയാം, ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പുള്ളിയിൽ നിന്ന് നമുക്ക് ആദ്യത്തെ 5 മിനിറ്റിൽ നിന്ന് നമുക്ക് കഥയുടെ ഒരു മൂവിയുടെ ക്ലാസ് നമുക്കത് മനസ്സിലാവും. പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷനും പുള്ളിയുടെ വർത്തമാനം കഥ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ചിന്തയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നമുക്കത് കിട്ടും. പിന്നീട് പറയുകയാണെങ്കിലും മലയാളത്തിലെ വൺ ഓഫ് ദ മികച്ച സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും ഇത്. മിഥുൻ്റെ കരിയറിലെ ഒരു പന്തുപോലായിരിക്കും. എല്ലാവരും കാണാം. ഇതിൻ്റെ സസ്പെൻസ് ഒന്നും ആരും പൊളിക്കാതിരിക്കട്ടെ. കൂടുതൽ കഥയുടെ കൂടുതൽ കാര്യങ്ങൾക്ക് ഒന്നും കിടക്കുന്നില്ല. എന്നിരുന്നാലും മികച്ചൊരു മൂവിയാണ്. എല്ലാവരും കാണണം. ബൈ.